ആസ്റ്റ കാർഡിയാക് സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം, നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ. സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എസ് എസ് സി, ബാങ്ക്, RRB, PSC കോച്ചിംഗ് എന്നാൽ ക്യൂബിറ്റ് അക്കാഡമി. ഞാൻ പേടിച്ചു, ഞാൻ തെറ്റിയോ? ഇത് വല്ലതും പ്രശ്നമാണോ? എന്റെ കൂടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അത് ആയിട്ടുണ്ടല്ല. ശരി, സത്യം പറഞ്ഞ മനസ്സിൽ ലഡുവും ജിലേബിയും എല്ലാം കൂടെ പൊട്ടിച്ചു, ഒരു ബേക്കറി തന്നെ പൊട്ടിന്ന് പറയാം. മമ്മൂക്ക ഇങ്ങനെ കണ്ടിരിക്കാനുണ്ടല്ലോ, 8th വേൾഡ് വണ്ടർ എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും പാക്കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്, 86 32 സിനിമ അഭിനയിച്ചു ആ ഒരു വർഷം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതെങ്ങനെയൊക്കെ. അന്ന് 3-4 ദിവസമായിരിക്കും ഡേ നൈറ്റും ഒക്കെ ആയിട്ട് പോയി മാക്സിമം സീൻസ് തീർത്ത് അന്ന് അത്രയും സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിച്ചു ഈ ക്യാമറയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ കളക്ട് ചെയ്യണത്, അന്ന് നമ്മളിങ്ങനെ അന്നത്തെ കാലത്ത് നമ്മൾ ഒരു ക്യാമറ വാങ്ങിക്കും, അത് അടുത്ത് ഇറങ്ങുമ്പോൾ അത് വിറ്റ് ആ കിട്ടുന്ന കാശ് ഇച്ചിരി കാശ് കൂടി അടുത്ത മേടിക്കുകയാണ്. അതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ ഇത് അടുത്ത മേടിക്കാനുള്ള പൈസ വേണ്ടേ? ഒപ്പം നമ്മളെ കാര്യങ്ങളും ചോദിക്കും കേട്ടോ. അതിലെനിക്ക് അതിശയം തോന്നിയത്, നമ്മുടെ ചക്കപ്പഴം എന്ന് പറഞ്ഞൊരു പുതിയ റീസ്റ്റാർട്ട് ചെയ്തതിനകത്ത് ഒരു പുതിയ ആക്ടർ വന്നിട്ടുണ്ട് കേട്ടോ, അയാൾ കൊള്ളാം, നല്ല ആർട്ടിസ്റ്റാണ്. അപ്പം നമുക്ക് എവിടെ നിൽക്കണമെന്ന് ആലോചിക്കണം. ഒരു നമ്മുടെ എല്ലാം അതെ അതെ, മറിമായത്തെക്കാൾ ഉപരി എനിക്കിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു, അത് കണ്ടിട്ടാണ് പ്രിയദർശൻ സാറ് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചത്. കേട്ടോ, എൻ്റെ അടുത്ത സിനിമയൊക്കെ വരുമ്പോൾ ഞാൻ വിളിക്കും, അതിനകത്തൊരു വേഷം അഭിനയിക്കണം. ഞാൻ സത്യം പറയലേ, ഒരാഴ്ചയാണ് എനിക്ക് കിളി പോയിരുന്നത്. സുരാജ് പറഞ്ഞ മാതിരി അന്ന് സുരാജ് ഉള്ളപ്പോഴും സുരാജിന് സ്റ്റേജ് ആരാധകരുണ്ട് കേട്ടോ. സുരാജ് ഈ ട്രൂപ്പിലാണെങ്കിൽ 50 പ്രോഗ്രാം സുരാജിന് വേണ്ടി ബുക്ക് ചെയ്യാറുണ്ട്. സുരാജ് വന്നു കഴിഞ്ഞാൽ ആരവിടെ അല്ല രാജൻ അല്ല പ്രഭോ, ഈ ഇത്രയും ഡയലോഗ് ഇത് ഇങ്ങനെ ഇരുന്ന് വായിച്ച് അങ്ങ് ഡബ് ചെയ്യണം. ഓ, അതിൽ ആരഭിനയിച്ചാലും ചിരി കിട്ടും. പിന്നെ അതിനകത്ത് നമ്മൾ പെർഫോമൻസും കൂടെ ആളുകൾ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ചിരിയാണ്. അതെ അതെ അതെ, അതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നാർഷിക്കയുടെ ഒരു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും മേടിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞത് എൻ്റെ കൂടെയുള്ള അവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അവർക്കുള്ള നീ കൊടുത്താൽ മതി, അത് വലിയൊരു കാര്യമാട്ടോ. കൂടാനുള്ള ഈ ഒരു ഓഫർ വന്നത് എങ്ങനെയാ ചേട്ടാ? എന്റെ തുടക്കം ഞാൻ പറയാം, ഞാൻ മമ്മൂക്കാനെ നേരത്തേക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. മമ്മൂക്ക നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. ആദ്യം 1-2 പ്രാവശ്യം റിപ്ലൈ കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ 2017 സ്റ്റേറ്റ് അവാർഡ് ടെലിവിഷൻ അവാർഡ് കിട്ടി. ആ സന്തോഷം ഞാൻ അറിയിച്ചപ്പോൾ തിരിച്ച് എനിക്ക് റിപ്ലൈ തന്നു, കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ പല പ്രോഗ്രാംസിൽ കാണുന്നുണ്ട്, എന്തായാലും വരട്ടെ. അങ്ങനെ റിപ്ലൈ തന്നു, അങ്ങനെ ആ ഫസ്റ്റ് റിപ്ലൈ എനിക്ക് അപ്പോഴാണ് കിട്ടണേ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒന്ന് നേരിൽ കാണണമെന്നുണ്ട്. അങ്ങനെ മധുരരാജയുടെ ലൊക്കേഷനിലാണ് ചെല്ലാൻ പറഞ്ഞത്. ഓക്കെ, അവിടെ ചെന്നു, അവിടെ ചെന്ന് കണ്ട് കുറേ നേരം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ ശരി ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം നമുക്ക് പിന്നെ ചെയ്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത് 1 തോന്നുന്നു 1. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയം ഞാനിങ്ങനെ ആലോചിച്ചു, 1 എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് ക്യാരക്ടറൊക്കെ ഉണ്ടെന്നുള്ളൊരു അറിവൊക്കെ കിട്ടി. അപ്പം മമ്മൂക്കായി ഒന്നുകൂടെ ഒന്ന് കാണാം. ഈ കൊച്ചിയിലെ ഷൂട്ട് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഒന്നുകൂടെ പോയി കാണാം. അപ്പോൾ അടുത്ത സിനിമയിലെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് സംസാരിക്കാം എന്നുള്ളതിൽ. അടുത്ത ദിവസമായപ്പോൾ എനിക്ക് അസോസിയേറ്റ് ഡയറക്ടർ സാജൻ എന്ന് പറഞ്ഞ ആൾ വിളിക്കുന്നു, ഇങ്ങനെ 1 അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ, ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടറുണ്ട്, മമ്മൂക്ക പറഞ്ഞ് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ സത്യം പറഞ്ഞ മനസ്സിൽ ലഡുവും ജിലേബിയും എല്ലാം കൂടി അങ്ങ് പൊട്ടിച്ചു, ഒരു ബേക്കറി തന്നെ പൊട്ടിയെന്ന് പറയാം. അപ്പം അടുത്ത ദിവസമാണ് ഷൂട്ട്, പക്ഷെ അവിടെയും നമ്മുടെ മോഹം പൂണിഞ്ഞിട്ടില്ല, കാരണം മമ്മൂക്കയുടെ കൂടെ ഒരു സീൻ അഭിനയിക്കണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കൺട്രോളർ പ്രശാന്ത് നാരായണൻ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മുടെ റോഷാക്ക് നമ്മുടെ സിനിമയുടെ ഒരു ക്യാരക്ടറുണ്ട്, അപ്പോൾ ഇത്ര ദിവസം ഡേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ, അങ്ങനെ ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിലേക്ക് മമ്മൂക്ക തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണ്. മമ്മൂക്ക സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമ്മളെ പറഞ്ഞ മാതിരി മമ്മൂക്ക മറിമായൊന്നുമല്ല, എല്ലാ ടി വി പ്രോഗ്രാംസും മമ്മൂക്ക കൃത്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ ഈ ടി വി പരിപാടി കാണിയാൽ നമ്മളൊക്കെ ഇതിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇങ്ങോട്ട് പലതും പറയാറുണ്ട്. നിങ്ങൾ ആ എപ്പിസോഡില്ലേ, ആ എപ്പിസോഡിൽ ആ സംഭവം അങ്ങനെ ആയിരുന്നു, അത് ഇങ്ങനെ ആയിരുന്നു,
അങ്ങനെ മമ്മൂക്ക നമ്മുടെ അടുത്ത് പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ പലതും പറയാറുണ്ട്. ഞാൻ ഇത് എങ്ങനെ സമയം കിട്ടണം ഇത്രയും. എന്നിട്ട് ആ ഇപ്പം റോഷാക്കിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ദിവസം ഇരുന്നിട്ട് പറയാ, നമ്മുടെ ചക്കപ്പഴം എന്ന് പറഞ്ഞൊരു പുതിയ റീസ്റ്റാർട്ട് ചെയ്തതിനകത്ത് ഒരു പുതിയ ആക്ടർ വന്നിട്ടുണ്ട് കേട്ടോ, അയാൾ കൊള്ളാം, നല്ല ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക അപ്പൊ രണ്ടു ദിവസമായുള്ളൂ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതും കണ്ടേക്കണം എന്നുള്ളതാണ്, നമ്മളൊന്നും ശ്രദ്ധിച്ചു പോലും ഇല്ലാതെ. അപ്പൊ അതാണ് മമ്മൂക്കയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി പറ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചല്ലേ മമ്മൂക്കയുടെ മൂവിൽ വരും, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ. ആദ്യത്തെ സീൻ മമ്മൂക്ക വരുന്നത് ഓർമ്മയുണ്ടോ? എന്റെ ഫസ്റ്റ് ഇല്ല എന്റെ ഫസ്റ്റ് ഷോട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഷറഫുമായിട്ടൊരു സംഭവമാണ്, പക്ഷെ അത് വന്നിട്ടില്ല ഇതിനകത്ത്. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ സ്റ്റൈലിലൊക്കെ ഇത് പെർഫോം ചെയ്തപ്പോൾ നമ്മളെ ഡയറക്ടർ നിസാം ബഷീർ വന്നിട്ട് പറഞ്ഞേക്ക, അത്രയും നമുക്ക് വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ബിഹേവ് ചെയ്താൽ മതി, അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണ്, അതായിരുന്നു തുടക്കം. അപ്പം അന്ന് മമ്മൂക്ക ഇല്ല, അടുത്തതിൻ്റെ അടുത്ത ദിവസമാണ് മമ്മൂക്ക വന്നത്. മമ്മൂക്കായിട്ട് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവിടെയാണ്, അത് നമ്മുടെ മണിച്ചേട്ടനല്ലേ, മണിച്ചേട്ടൻ്റെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞ സീനാണ്. അപ്പം മമ്മൂക്ക അവിടെ നിന്ന് എണീറ്റ് വന്ന് ഇത് ഷർഫിനെ മാറ്റിയിട്ട് ഇതിൽ പിടിക്കുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് ഇങ്ങനെ അടുത്ത സ്ക്രീൻ. ഡയലോഗൊന്നുമില്ല, അതെ ഡയലോഗ് ഇല്ല. അപ്പം എന്നിട്ട് മൂന്നാമത്തെ ടേക്ക്, അപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു വിജയം വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് താഴെ വെച്ച് രണ്ടു കൂടി. അപ്പം നമുക്ക് ഞാനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞപ്പോൾ നമുക്ക് ചോദിച്ചു, എനക്ക് സമാധാനമല്ലല്ലേ, ഞാൻ പേടിച്ചു, ഞാൻ ചോദിച്ചു ഇതിൻ്റെ തെറ്റിയോ, ഇത് വല്ലതും പ്രശ്നമാണോ, നമ്മള് എൻ്റെ കൂടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം അത് ആയിട്ടുണ്ടല്ല, ശരി. ഞാൻ പക്ഷേ ഇത്ര ദിവസം അവിടെ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഈ അഭിനയിക്കുന്നതിൽ കൂടുതൽ നമ്മൾ മമ്മൂക്ക ഇങ്ങനെ കണ്ടിരിക്കാനുണ്ടല്ലോ. സത്യമായിട്ട് വേണം, മമ്മൂക്കയുടെ ഇങ്ങനെ ഓരോ ചലനങ്ങളും വർത്താനവും ആ ചിരിയും പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നമുക്കെന്താ പറയുക, ഒരു 8th വേൾഡ് വണ്ടർ എന്ന് പറയാം, 7 വണ്ടേഴ്സ് അല്ലേ, ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും മമ്മൂക്കയുടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ അറിഞ്ഞൂടാത്ത മേഖലയൊന്നും ഇല്ല കേട്ടോ. മമ്മൂക്കയുടെ ഉള്ളിൽ നമുക്ക് സംസാരിച്ചാൽ കുറെ അറിവും കിട്ടും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞു വന്ന പോണെന്ന് പറഞ്ഞാൽ 86 32 സിനിമ അഭിനയിച്ചു ആ ഒരു വർഷം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതെങ്ങനെയൊക്കെ പറഞ്ഞു, അത് പിന്നെ അന്ന് 3-4 ദിവസമായിരിക്കും ഡേ നൈറ്റും ഒക്കെ ആയിട്ട് പോയി മാക്സിമം സീൻസ് തീർത്ത് അന്ന് അത്രയും സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ അല്ല സൂപ്പർ സ്റ്റാർ ഒക്കെ ആയതാണെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒരു എഫേർട്ട് കണ്ടല്ലേ. എങ്ങനെ ഈ സെറ്റിൽ വന്ന മമ്മൂക്കയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ഞാൻ ബിന്ദു പണിക്കർ ഇന്റർവ്യൂ ചെയ്തപ്പോ ചേച്ചി പറയുന്നു, മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ കാരവാനിൽ പോകുന്ന പരിപാടി ഒന്നും ഇല്ല, ആക്ടേഴ്സിന്റെ ഒക്കെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, കഥ പറയുക, തമാശ പറയുക, ചിരി ഇതൊക്കെ തന്നെയാണെന്ന്. എങ്ങനെയാ ഇത്? കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ മമ്മൂക്ക വന്ന് ജസ്റ്റ് വന്ന് വന്നാലവിടെ കുടയും സംഭവമൊക്കെ സെറ്റ് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എപ്പോഴും അടുത്തിരുന്ന ഏറ്റവും സന്തോഷമാണ് മമ്മൂക്കൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ നസീർ കമാണി ചേട്ടൻ, ഗ്രേസ്, ഞങ്ങളെല്ലാവരും സഞ്ജു, നമ്മളെല്ലാവരും കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മമ്മൂക്കയുടെ എന്ത് ഡീറ്റെയിൽ കിട്ടിയാലും അറിയാൻ സന്തോഷമാണല്ലോ. അപ്പോൾ ഇങ്ങനെ പണ്ട് ഈ ക്യാമറ അതൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു, ഞാൻ ചോദിച്ചു ഈ ക്യാമറയുടെ കളക്ഷൻസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതൊക്കെ ഇവിടെ കളക്ട് ചെയ്യണത്, അന്ന് നമ്മളിങ്ങനെ അന്നത്തെ കാലത്ത് നമ്മൾ ഒരു ക്യാമറ വാങ്ങിക്കും, അത് അടുത്തത് ഇറങ്ങുമ്പോൾ അത് വിറ്റ് ആ കിട്ടുന്ന കാശ് ഇച്ചിരി കാശ് വിട്ടിട്ട് അടുത്ത മേടിക്കുകയാണ്, അതൊന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ ഇത് അടുത്ത മേടിക്കാനുള്ള പൈസ വേണ്ടേ. അപ്പം അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്നതാണേ. ഒപ്പം നമ്മളെ കാര്യങ്ങളും ചോദിക്കും കേട്ടോ, അതിലെനിക്ക് അതിശയം തോന്നിയത് നമ്മളെ മണിച്ചേട്ടനെ. അപ്പോൾ എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാനിങ്ങനെ പിള്ളേരെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം മണിച്ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ പറയാൻ പോയപ്പോഴാണ്, നിനക്ക് രണ്ട് പിള്ളേർ, ഒരാണും ഒരു പെണ്ണും അല്ലേ, ഞാൻ കണ്ടു നിന്റെ ഇൻ്റർവ്യൂ ചെയ്യപ്പോൾ കണ്ടു. അപ്പോൾ ഏതോ വന്ന മനുഷ്യൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന് അതുപോലും കണ്ടിരിക്കുക. ആ അപ്പോൾ മമ്മൂക്ക എവിടെ നിൽക്കണമെന്ന് ആലോചിച്ച് കാണാ, ഒരു നമ്മുടെ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. ഇതിപ്പോ സിനിമ റിലീസായിട്ടിപ്പോ ഒരു ഒരാഴ്ച ആവുന്നു, ആരൊക്കെ വിളിച്ചു നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഒരുപാട് നമ്മുടെ കൂടെ ഒക്കെ അഭിനയിച്ച് ഒരുപാട് പേര്, നമ്മുടെ മറിമായൻ ടീമിൽ എല്ലാവരും വിളിച്ച് നമ്മളെയൊക്കെ അഭിനന്ദിച്ച്. ഇപ്പൊ വാട്സാപ്പിൽ തന്നെ ഇങ്ങനെ ഓരോ ദിവസവും കണ്ടവർ കണ്ടവർ അതിന്റെ സീൻസ് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും, അവർ കാണുകയാണ് കണ്ടോണ്ടിരിക്കുകയാണ് സിനിമ അടിപൊളി. ദിവസം ഒരുപാട് മെസ്സേജ് വരണം. മറിമായത്തിലൂടെയാണ് ഇത് നമുക്ക് ഈ പ്രേക്ഷകരിലേക്ക് കുറച്ചുകൂടെ ഒരു സ്വീകാര്യത ചേട്ടന് കിട്ടിയത്. മന്മഥൻ അല്ലേ, മന്മഥനെ എങ്ങനെയൊക്കെ ചേട്ടൻ ഈ പ്രോസസ് ചെയ്ത്? ഞാന് എന്റെ മിക്കവാറും ക്യാരക്ടേഴ്സിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു മേക്ക് ഓവർ ചെയ്യും. നമ്മളെ ഇങ്ങനെ ഇരിക്കണമെന്നും ഇതിൽ നിന്ന് മാറി ഹെയറോ അല്ലെങ്കിൽ മീശയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്റ്റ്യൂമിലോ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇതുണ്ടാവും, ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ മോൾഡ് ചെയ്തെടുക്കും ആ ക്യാരക്ടർ. പിന്നെ അതിനെന്തെങ്കിലും ചിലപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്തതിനകത്ത് ഇങ്ങനെ ഒരു സേവ് ദ ഡേറ്റ് എന്ന് ശരിക്കും വേറെ ഒരു എപ്പിസോഡാണ്, അതിന് ഞാൻ ഇത് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കഴുത്ത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഉള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ തിരിയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു സാധനം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അത് കണ്ടപ്പോണ്ടല്ലോ, അറിയാണ്ട് എൻ്റെ കഴുത്ത് ഇങ്ങനെയായി, ഇപ്പോൾ എപ്പിസോഡ് കണ്ടോണ്ടിരുന്നപ്പോൾ.
അപ്പൊ അത് നമ്മൾ ഓരോ ക്യാരക്ടറിനും ഓരോ എപ്പിസോഡിലും ഓരോ വേറിട്ട് വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. രചന നാരായണക്കുട്ടിയൊക്കെ ആദ്യം വന്ന സമയത്ത് അല്ലെങ്കിൽ മഞ്ജു ഒക്കെ ആദ്യം വന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് രചന ഇത്രയും ദൂരം മലയാള സിനിമയിലേക്കൊക്കെ പോകും? ഒരു പ്രതീക്ഷ ഇല്ല, പിന്നെ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ കഴിവും സമയമാണ്, എല്ലാം ആകുമ്പോ അങ്ങനെ അങ്ങ് പൊക്കോളും. രചനയുടെ തുടക്കമല്ലേ ഇതായിരുന്നു, മറിമായായിരുന്നു രചന തുടങ്ങിയത്. എനിക്ക് ശരിക്കും ഹൈപ്പ് തന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിമായത്തെക്കാൾ ഉപരി എനിക്കിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ അളിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. അതിനകത്ത് ക്ലീറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് എനിക്ക് കൂടുതൽ മറിമായത്തിൽ നമ്മളെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു തഹസിൽദാർ അല്ലെങ്കിൽ ഒരു SI അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇപ്പോൾ ഈ അളിയൻസിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉടായ്പ രാഷ്ട്രീയക്കാരനാണ് എന്നാൽ കുടുംബത്തോട് സ്നേഹമുള്ള ഒരാളാണ് ക്ലീറ്റോ എന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിനോടാണ് ആൾക്കാർക്ക് എന്നോട് കൂടുതൽ വന്ന് അളിയാന്ന് പറഞ്ഞ് തോളിക്കഴിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വന്ന് സമീപിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് എനിക്ക് ഭയങ്കര ഒരു ബ്രേക്ക് തന്ന ഒരു ക്യാരക്ടർ. അത് കണ്ടിട്ടാണ് പ്രിയദർശൻ സാർ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചത്. ഓ, അതെൻ്റെ ലൈഫിലെ വലിയൊരു ഇതാണ്. സാർ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും ഒത്തിരി ഈ പ്രോഗ്രാമിൻ്റെ ഇതും മറിമായത്തിനെ ഒക്കെ കുറിച്ച് പറഞ്ഞു. എന്നെ പറഞ്ഞു എടോ ഞാൻ ക്ലീറ്റോ എന്നേ വിളിക്കുള്ളൂ, റിയാസ് എന്നൊന്നും വിളിക്കില്ല കേട്ടോ ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ നമുക്ക് ഞാൻ ഞെട്ടിപ്പോയി. അതെ സാറ് പറഞ്ഞു, സാറ് പറഞ്ഞു സാറ് ഇങ്ങനെ എഴുത്തിൻ്റെ തിരക്കിൽ ഇടയ്ക്കിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതോ മറിമായോ അളിയൻസോ ഒക്കെ കാണാറുണ്ട്. എന്നിട്ട് സാർ എന്നോട് അവസാനം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ക്ലീറ്റോ എൻ്റെ അടുത്ത സിനിമയൊക്കെ വരുമ്പോൾ ഞാൻ വിളിക്കും, അതിനകത്തൊരു വേഷം അഭിനയിക്കണം. എന്റെ അടുത്ത് ഇങ്ങനെ പറയാം, ഞാൻ സത്യം പറയലേ ഒരാഴ്ചയുടെ എനിക്ക് കിളിപോയിരുന്നത്. നമ്മുടെ മണിച്ചേട്ടനെ നമ്മൾ ഇതിന് മുന്നേ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മണീഷ് ശർമ്മ ചേട്ടനും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയാണ്. മണിച്ചേട്ടൻ്റെ 54-52 വയസ്സിനാണ്. അതെ അതെ തീർച്ചയായിട്ടും കാത്തിരുന്നതെന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം പറയാൻ പറ്റുന്ന എന്റെ അളിയൻസിൽ എന്റെ പപ്പയായിട്ട് വന്നിരുന്നു കോട്ടയം രമേശ് ചേട്ടൻ. അതിനകത്ത് എന്റെ ഫാദർ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്താ രമേശ് ചേട്ടൻ. ഇപ്പൊ പുള്ളിനെ കിട്ടായില്ലേ, ഞങ്ങൾക്ക് പപ്പ ഇല്ലാതെ ഇരിക്കണം, അതിനകത്ത് എപ്പിസോഡ് ചെയ്യാം. പുള്ളി തിരക്കോട് തിരക്കായില്ലേ. അപ്പൊ അതാ പറഞ്ഞത്, പുള്ളിക്ക് ഇപ്പൊ എത്ര വയസ്സായി രമേശ് ചേട്ടന്? ഇപ്പൊ എനിക്ക് വേണ്ടൊരു 60 വയസ്സിനടുത്ത് വരുന്നതുകൊണ്ട് ഇപ്പോഴാണ് പുള്ളിയുടെ സമയം മാറിയത്. അത് പറയല്ലേ എല്ലാവർക്കും ഒരു സമയമുണ്ട് ദാസ. ഞാൻ പറയൂല, നീ ഞാൻ സുന്ദരനാണെന്നൊക്കെ പറഞ്ഞല്ലേ, ഇനിയിപ്പം നീ ഊഹിച്ചെടുത്ത് പറഞ്ഞ ക്ലൂ തരാം. ചേട്ടന്റെ പേര് പറയുമ്പോഴാണ് എന്റെ ട്രൂപ്പായിരുന്നു. ഞാൻ തുടങ്ങിയ ട്രൂപ്പായിരുന്നു നർമ്മകല. സുരാജ് കുഞ്ഞാറും സുരാജ് അതിൽ ആർട്ടിസ്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഇപ്പോഴും സംസാരിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട് സമയം പോലെ. സുരാജ് പറഞ്ഞ മാതിരി അന്ന് സുരാജ് ഉള്ളപ്പോഴും സുരാജിന് സ്റ്റേജ് ആരാധകരുണ്ട് കേട്ടോ. സുരാജ് ഈ ട്രൂപ്പിലാണെങ്കിൽ 50 പ്രോഗ്രാം സുരാജിന് വേണ്ടി ബുക്ക് ചെയ്യാറുണ്ട്, അന്നേ ഉണ്ട്. ഭയങ്കര ഡെഡിക്കേഷൻ ആണ് സുരാജ്. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പെർഫോമൻസ് നമുക്ക് പറയാം. അത് ഞങ്ങളെ പറഞ്ഞല്ലേ, പണ്ട് നമ്മൾ ചെയ്യുന്ന മിമിക്സ് ബാലേ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മൾ 5 ക്യാരക്ടറുണ്ട്, രാജാവ്, റാണി, മന്ത്രി, ഭടൻ, ഇതെല്ലാം ഡബ്, അത് റെക്കോർഡ് സ്കിറ്റാണ്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യണം സുരാജിനെ കൊണ്ടാണ് വോയിസ് ചെയ്യിപ്പിക്കണം. സുരാജ് വന്നു കഴിഞ്ഞാ ആരവിടെ അല്ല രാജൻ അല്ല പ്രഭോ, ഈ ഇത്രയും ഡയലോഗ് ഇത് ഇങ്ങനെ ഇരുന്ന് വായിച്ചവർ അങ്ങ് ഡബ് ചെയ്യണം. ഭയങ്കര സംഭവമാണ് കേട്ടോ. അതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും പുള്ളി തന്നെ ഡബ് ചെയ്യണത്. അത് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോയിസ് മോഡുലേഷൻ ആണ്. അത് അതിൽ ആരഭിനയിച്ചാലും ചിരി കിട്ടും. പിന്നെ അതിനകത്ത് നമ്മൾ പെർഫോമൻസും കൂടെ ആളുകൾ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ചിരിയാണ്. അത് തന്നെയായിരുന്നു ജഗബോഗയിലും. ജഗബോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപരന്മാരുടെ ആ പ്രോഗ്രാം ചെയ്തതിനകത്ത് ഒട്ടുമിക്ക പേർക്കും ഡബ് ചെയ്തിരുന്നത് സുരാജാണ്. ജയൻ, പിന്നെ മമ്മൂട്ടി, പിന്നെ മോഹൻലാല്, എന്റെ ക്യാരക്ടർ മധുസാറിന്റെ, അത് ഇങ്ങനെ എല്ലാവർക്കും സുരാജ് തന്നെ ഡബ് ചെയ്തിട്ടുള്ള ഒരു അസാധ്യ പ്രതിഭയാണ് കേട്ടോ സുരാജ്. പറയാതിരിക്കാൻ പറ്റില്ല ഡബ്ബിങ്ങിലും. ഇപ്പൊ അഭിനയത്തിൽ കണ്ടില്ലേ മാറ്റങ്ങൾ. അതെ അതെ അതെ, മാവേലി കൊമ്പത്ത് അന്ന് നാർഷിക്കയുടെ അതിന്റെ 3 സോങ് അന്ന് നല്ല ഹിറ്റ് സോങ്സ് ആയിരുന്നു. അതിനകത്ത് ദിലീപേട്ടനാണ് ആങ്കർ ചെയ്തത്. അതിനകത്ത് ഒരുപാട് പേര് അന്നത്തെ മിമിക്രിക്കാർ, നമ്മുടെ സാഗർ ഷിയാസിക്ക, നമ്മുടെ നന്ദു പൊതുവാട് നന്ദുചേട്ടൻ, ഷാജു കൊടിയൻ, തോമസ് തോപ്പിൽക്കുടി, അന്നത്തെ മിമിക്രി ഹിറ്റ് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും നാർഷിക്കയുടെ ഒരു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും മേടിച്ചിട്ടില്ല. ഇക്ക പറഞ്ഞത് എൻ്റെ കൂടെയുള്ള അവർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അവർക്കുള്ള നീ കൊടുത്താൽ മതി. അത് വലിയൊരു കാര്യമാട്ടോ. എന്തായാലും ചേട്ടാ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ മിനിസ്ട്രിയിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ആള് നേരിട്ട് ഇതുപോലെ വന്ന് സംസാരിക്കാനും റൊഷാക്ക് കണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. പറഞ്ഞ പോലെ അടുത്ത ജിത്തു ജോസഫ് സാറിന്റെ പടം ഇറങ്ങണം, ആസിഫ് അലി നായകനായിട്ടുള്ള, പിന്നെ അതുപോലെ വിനയ് ഫോർട്ട് നായകനായിട്ടുള്ള സോമന്റെ കൃതാവ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു നല്ല ക്യാരക്ടറുണ്ട്. വിനയുടെ അമ്മായിയപ്പനായിട്ടാണ്. പിന്നെ നമ്മുടെ സുനിൽ ഇബ്രാഹിം ഡയറക്ടറുടെ പുതിയ മൂവി പറഞ്ഞിട്ടുണ്ട്. അതും ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇന്ദ്രൻ സേട്ടൻ, സൈജു കുറുപ്പൊക്കെ നായകനായിട്ടുള്ള 3rd മർഡർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു രാഹുൽ കൃഷ്ണയുടെ ഒരു അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ചെറിയ സിനിമ, അതും തിരുവനന്തപുരത്ത്. അതൊക്കെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ
അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞല്ലേ, വന്നു പോണു ഒരു സൈഡിൽ കൂടെ വരുന്നു അങ്ങനെ പോകുന്നു. ഇറോഷാക്കിലെ ഈ കഥാപാത്രവും സിനിമയൊക്കെ വിജയിച്ച പോലെ തന്നെ നമുക്ക് മിനി സ്ക്രീനിലും മറിമായത്തിലും ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ആരാധകർ ഉണ്ട് നമുക്ക്. എന്താ പറയാനുള്ളത് ഈ സമയത്ത്? അപ്പോ ഈ പ്രിയപ്പെട്ട ചങ്കുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്ക്രീൻ ഇതിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് മാറണമെന്നുള്ളതല്ല, ആൾക്കാരെല്ലാം നമ്മൾ തന്നെയാണ്, മുഖങ്ങൾ ഇത് തന്നെയാണ്, കഥാപാത്രങ്ങൾ മാറണമെന്നുള്ളതുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പം നിൽക്കണ പോലെ തന്നെ വലിയ സ്ക്രീൻ വലുതായാലും കൂടെ ഉണ്ടാകണം, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള വിജയം, അപ്പോൾ തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാകുക. ഓക്കെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ മമ്മൂക്കയും പ്രിയദർശനും ഞാനും ഒക്കെ അങ്ങനെ ഒരു വലിയ കൂട്ടം ചേട്ടനെ കാണുന്നത്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോവാ, പ്രിയദർശൻ സാറിന്റെ മൂവിയിലൊക്കെ നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. സയൻസസ് അവതരിപ്പിക്കുന്നു ഹാർട്ട് ആന്തം, നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യവാനാക്കാൻ ഒരു മ്യൂസിക്കൽ ഡെഡിക്കേഷൻ. സർക്കാർ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? SSC, ബാങ്ക്, RRB, PSC കോച്ചിംഗ് എന്നാൽ ക്യുബിറ്റ് അക്കാഡമി.